ഇപ്പൊ നമ്മൾ ഇതുപോലെ പിടിച്ചാൽ നമുക്ക് കണ്ടോ കറക്റ്റായി നമ്മുടെ ഇലാസ്റ്റിക്കിനെ കവർ ചെയ്ത് കിട്ടുന്നത് കണ്ടോ. ഇപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇലാസ്റ്റിക് ചുരുക്കുക കണ്ടോ, ഒരു സൈഡിൽ മാത്രമാണ് ചുരുക്കുക എന്നത്, ഈ ഒരു ഭാഗത്ത് നമുക്ക് ചുരുക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു സിഗരറ്റ് പാൻറ്റിന് ബാക്ക് മാത്രം ഇലാസ്റ്റിക് ഉള്ള ഒരു സിഗരറ്റ് പാൻറ്റിന് ഇലാസ്റ്റിക് എങ്ങനെയാണ് നമ്മൾ വെച്ച് തയ്ച്ചെടുക്കുന്നത്, നല്ല വൃത്തിയോടുകൂടി എങ്ങനെയാണ് ഇലാസ്റ്റിക് തയ്ക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഈ ഒരു പാൻറ്റിന്റെ ബാൻഡൊക്കെ നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. സിഗരറ്റ് പാൻ്റാണ് വരുന്നത്, ഫ്രണ്ട് ബാൻഡും ബാക്കിൽ ഇലാസ്റ്റിക് വരുന്ന പാൻറ്റുമാണ് ഈ ഒരു പാൻറ്റ്. അപ്പൊ നമുക്ക് ഈ രീതിയിലാണ് ഈ ഒരു പാൻറ്റിന്റെ ബാക്ക് വശം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ലെങ്ത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള മാർക്കിംഗ്, ഇതാണ് ആ ഒരു മാർക്കിൽ കൂടി നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ ആ ഒരു മാർക്കിനെ കറക്റ്റ് മടക്കിയിട്ടാണ് നമ്മൾ ഇലാസ്റ്റിക്കിനെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഈ ഒരു അളവ് കറക്റ്റ് നമുക്ക് നേരെ കിട്ടുവാൻ വേണ്ടി നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് ഇവിടെ രണ്ടാമത്തെ ബാൻഡിന്റെ സൈഡിൽ നിന്ന് ഇവിടത്തേക്ക് നമുക്കൊന്ന് ലൈൻ കൊടുക്കാം, ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് തയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കറക്റ്റ് മാർക്കിനനുസരിച്ച് വെച്ച് കൊടുത്ത് നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയും. ഇനി നമുക്ക് ഈ ഒരു പീസിന്റെ ഈ ഒരു ഭാഗം ഉണ്ടോ, നമുക്കിവിടെ 2 ഇഞ്ചാണ് നമ്മളിവിടെ മുകളിലേക്ക് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത് കണ്ടോ. അതായത് നമുക്ക് ഇലാസ്റ്റിക്കിനെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി 2 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ 1 ഇഞ്ച് 1.5 ഇഞ്ചിന്റെ ഒക്കെ ഇലാസ്റ്റിക് എടുക്കാം. നമ്മളിവിടെ 1 ഇഞ്ചാണ് ഇലാസ്റ്റിക് എടുത്തത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇലാസ്റ്റിക് വരിക. ഇതിനെ നമ്മൾ ഇതുപോലെ കവർ ചെയ്യും. അതിനുശേഷം നമുക്ക് ഈ ഒരു സൈഡ് കണ്ടോ, ഈ ഒരു സൈഡ് നമുക്ക് മടക്കി തയ്ക്കേണ്ടതാണ്. അപ്പോൾ നമുക്കൊരു 1/2 ഇഞ്ച് വീതിയിൽ നമുക്കൊന്ന് മടക്കി ആദ്യം തയ്ച്ചു വെക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു പീസിനെ ഇവിടെ നിന്നാണ് നമ്മൾ ഇതുപോലെ മടക്കേണ്ടത്. അതായത് നമ്മുടെ ഈ ഒരു സൈഡ് കണ്ടോ, ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും സ്റ്റിച്ച് ചെയ്ത ആ ഒരു തയ്യൽ തുമ്പിന്റെ ഭാഗമാണിത്. ആ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ വെച്ച് ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു സൈഡ് കണ്ടോ, ഈ ഒരു സൈഡ് കണ്ടോ, നമ്മൾ ഈ ഒരു ജോയിന്റ് വന്നിട്ടുള്ള ആ ഒരു ഭാഗവും നമ്മൾ ഇതുപോലെ തയ്യൽ തുമ്പിന് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുത്ത് ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ അതിന്റെ മുകൾ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇവിടെ ഫിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ ഒരു പീസില്ലേ, ആ ഒരു പീസിന് കറക്റ്റ് ആയിട്ട് വെച്ച് നമ്മുടെ ഫ്രണ്ട് ബാൻഡിന് കറക്റ്റ് ആയിട്ട് ഈ ഒരു മുകളിൽ വരുന്ന ഭാഗം, ഫ്രണ്ട് ബാൻഡ് എവിടെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് കറക്റ്റ് വെച്ച് കൊടുക്കണം. ബാൻഡിനേക്കാൾ മുകളിലോട്ടോ അതുപോലെ തന്നെ താഴോട്ടേക്കോ നമ്മുടെ ഈ ഇലാസ്റ്റിക് താഴുവാനോ മുകളിലോട്ട് കയറുവാനോ പാടില്ല. നമ്മുടെ ബാൻഡ്, ഫ്രണ്ട് ബാൻഡ് എങ്ങനെയാണോ വരുന്നത് അതിന് കറക്റ്റ് നേരെ വെച്ച് നമ്മൾ ആ ഒരു തയ്യൽ തുമ്പില്ലേ അതിലാണ് നമുക്കിവിടെ ഇലാസ്റ്റിക് നമ്മൾ തയ്ച്ച് കൊടുക്കേണ്ടത്. അതായത് നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ജോയിന്റ് ചെയ്ത ആ ഒരു തയ്യൽ തുമ്പിൽ. ഇനി നമ്മുടെ ഇലാസ്റ്റിക്കിനെ നമ്മൾ ഇതുപോലെ പിടിച്ച് നേരെ പിടിച്ച് നമ്മുടെ രണ്ടാമത്തെ ഭാഗമില്ലേ, ഈ ഒരു ഭാഗത്തുള്ള ആ ഒരു തയ്യൽ തുമ്പില്ലേ അതിന് കറക്റ്റ് വെക്കുക. അതുപോലെ തന്നെ ഇലാസ്റ്റിക് നമുക്കിവിടെ മടങ്ങി പോകുവാനൊന്നും പാടില്ല, കറക്റ്റ് വെച്ചിട്ട് വേണം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇനി നമുക്ക് ഈ ഒരു പീസിനെ ഇതുപോലെ ഇതിന്റെ മുകളിലേക്ക് കവർ ചെയ്യണം. അതായത് നമുക്ക് ഇവിടെ കണ്ടോ, നമ്മുടെ ഇലാസ്റ്റിക്കിന്റെ സൈഡ് വശമുള്ള തയ്യൽ തുമ്പൊന്നും പുറത്ത് വരാതെ രീതിയിൽ നമുക്കിത് കറക്റ്റ് കവർ ചെയ്തെടുക്കാൻ കഴിയും കണ്ടോ. ഇതിനെ ഇതിന്റെ മുകളിലേക്ക് കറക്റ്റ് വെച്ച് കൊടുത്താൽ മതി, നമുക്കത് ഇലാസ്റ്റിക്കിന്റെ സൈഡ് വശമൊന്നും പുറത്ത് കാണില്ല. ഇതുപോലെ വെച്ച് ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഈ ഒരു ബാൻഡിന്റെ വീതി വരെയാണ് നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ് വരുന്നത്. ഇതുവരെ സ്റ്റിച്ച് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ആ ഒരു ഉള്ളിൽ മാർക്ക് കൊടുത്തിട്ടില്ലേ, ആ ഒരു മാർക്കിനെ കറക്റ്റായിട്ട് നമ്മുടെ ഇലാസ്റ്റിക്കിനെ വെച്ച് കൊടുത്ത് ഇതിനെ അതിന്റെ മുകളിലേക്ക് കവർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ നമ്മളിവിടെ ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇലാസ്റ്റിക്കിന്റെ മുകളിൽ നമ്മുടെ സ്റ്റിച്ച് ടച്ച് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ ഒരു ബാക്ക് പീസിലൊക്കെ അവിടെ വരുന്ന കറക്റ്റ് അളവിലാണ് നമുക്കവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഈ ഇലാസ്റ്റിക്കിനെ ഉൾവശത്തുള്ള ഇലാസ്റ്റിക്കിനെ ഇതുപോലെ വലിച്ചെടുക്കുക കണ്ടോ. ഇതുപോലെ വലിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് വലിഞ്ഞ് കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ
ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇലാസ്റ്റിക്കിന്റെ മുകളിൽ സ്റ്റിച്ച് ടച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇലാസ്റ്റിക്കിന്റെ മുകളിൽ സ്റ്റിച്ച് ടച്ച് ചെയ്താൽ നമുക്ക് ഇതുപോലെ വലിച്ചാൽ നമുക്കത് കിട്ടില്ല. ഇനി നമ്മൾ ഈ ഒരു സൈഡിലും ഇവിടെ കണ്ടോ, നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്ക് കണ്ടോ ആ ഇലാസ്റ്റിക്കിന്റെ സൈഡ് വശം കണ്ടോ കറക്റ്റ് കവർ ചെയ്ത് കിട്ടിയത് കണ്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇപ്പോൾ നമ്മുടെ ഇലാസ്റ്റിക് കണ്ടോ ഒരു സൈഡിൽ മാത്രമാണ് നമുക്കിവിടെ ചുരുക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ നമുക്ക് ചുരുക്കില്ല, ഒരു സൈഡിൽ മാത്രം. അപ്പോൾ നമ്മൾ ഇതിനെ ഇതുപോലെ പിടിക്കുക കേട്ടോ, എന്നിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ നമ്മൾ രണ്ട് ഭാഗത്തും നമ്മൾ ഈ ഒരു തള്ള വിരലിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് ചുരുക്ക് കണ്ടോ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ വന്ന് കിട്ടും കേട്ടോ. ചുരുക്ക് വന്ന് നിൽക്കുന്നത് കണ്ടോ, എല്ലാ സ്ഥലത്തും ഒരേ രീതിയിലാണ്, ഒരേ രീതിയിൽ നമുക്ക് ചുരുക്ക് വന്ന് നിൽക്കും. ഇനി നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക്കിന്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം. ഇവിടെ നമ്മൾ ഇതുപോലെ വെച്ച് നമുക്കൊന്ന് സൂചിയെ നല്ലവണ്ണം ഒന്ന് താഴ്ത്തി വെക്കുക കേട്ടോ. താഴ്ത്തി വെച്ചതിന് ശേഷം ഒന്ന് വലിച്ചു പിടിക്കുക. വലിച്ചു പിടിച്ച് ഇതുപോലെ തയ്ക്കുന്ന സമയത്ത് നമ്മളെ ഈ ഒരു കൈയുടെ നമ്മളെ തള്ള വിരലില്ലേ, തള്ള വിരൽ കൊണ്ട് നമ്മളൊന്ന് തുണിയെ ഒന്ന് അല്പം ഒന്ന് താഴ്ത്തി കൊടുക്കണം. സ്റ്റിച്ചിങ് വരുന്ന സമയത്ത് കേട്ടോ ഇതുപോലെ നമ്മളെ തള്ള വിരൽ കൊണ്ട് ഇതുപോലെ ഒന്ന് വലിച്ച് താഴ്ത്തി കൊടുത്താൽ നമുക്ക് ഈ ഒരു മുകൾ ഭാഗം ഉണ്ടോ, ഈ ഒരു മുകൾ ഭാഗത്ത് നമ്മുടെ തുണിയും ഇലാസ്റ്റിക്കും കറക്റ്റ് ടച്ച് ചെയ്ത് നിൽക്കും. ആ ഒരു ടച്ച് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ മുകൾ ഭാഗം നല്ല ഫിനിഷിങ്ങോടുകൂടി കേട്ടോ ഈ ഒരു തള്ള വിരൽ കൊണ്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതി, ഇതുപോലെ ഒന്ന് താഴ്ത്തി കൊടുത്താൽ മതി തുണിയെ കേട്ടോ. ഇതുപോലെ ഒന്ന് താഴ്ത്തി കൊടുത്താൽ നമുക്ക് മുകൾ ഭാഗം നല്ല ടൈറ്റോടുകൂടി ഇലാസ്റ്റിക് നല്ല ഫിനിഷിംഗ് ഉണ്ടാവും. തയ്ച്ചു കഴിഞ്ഞാൽ കാണാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കേട്ടോ. നമ്മളെ മുകൾ ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗം കണ്ടോ, മുകളിൽ നല്ല ടൈറ്റോടുകൂടി ഇലാസ്റ്റിക്കും തുണിയും നല്ല ടൈറ്റായി നിൽക്കുന്നത് കണ്ടോ, നല്ല ഫിനിഷിംഗ് ആയിരിക്കും ഇതുപോലെ ചെയ്താൽ. ഇനി നമുക്ക് ഇവിടെ വീണ്ടും ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ ഒരു പ്രഷർ വുഡിന്റെ വീതിയിൽ വീണ്ടും ഒരു സ്റ്റിച്ച് കൂടി ഇതുപോലെ കൊടുക്കാം. അപ്പൊ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമുക്ക് സ്റ്റിച്ചിങ് ചെയ്താൽ കിട്ടുക കേട്ടോ. നല്ല വൃത്തിയോടുകൂടി നമുക്ക് ഈ ഇലാസ്റ്റിക് നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.